ഹലോ ഫ്രണ്ട്സ്, സിക്സ്ത് സെൻസ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പണ്ടുകാലത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രമേ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഇന്നെല്ലാം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയും. 2018 കേരള ഫ്ലഡ് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല സമയത്ത് നടന്ന ചില സംഭവങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിലേക്ക് പോകും മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടെ അമർത്തുക. നമ്പർ 1, ഇടിമിന്നൽ. ഒരുപാട് പേർക്ക് ഇടിമിന്നൽ നല്ല പേടിയായിരിക്കും അല്ലേ? എല്ലാ വർഷവും ഇടിമിന്നൽ മൂലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപൂർവമായി ക്യാമറയിൽ പതിഞ്ഞ ഒരു ഇടിമിന്നൽ ദൃശ്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നല്ല മഴയുള്ള സമയത്ത് തിരക്കേറിയ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ പോകുന്നത് കാണാം അല്ലേ? അതിൽ ആരോ ഷൂട്ട് ചെയ്തതാണ് ഈ വീഡിയോ. പെട്ടെന്നാണ് ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നത്. ശക്തമായ ആ ഇടിമിന്നലിൽ ഒരു മരം താഴെ ഒടിഞ്ഞ് വീഴുകയും അത് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയിൽമേൽ വീഴുകയും ചെയ്തു. വളരെ അപ്രതീക്ഷിതമായാണ് ഈ വീഡിയോ പകർത്തിയത്. എന്തായാലും വാഹനത്തിൽ സഞ്ചരിച്ചവർക്ക് അപകടമൊന്നും പറ്റിയില്ല. നമ്പർ 2, ഫ്ലഡ് ആക്സിഡൻറ്റ്. രണ്ട് പ്രളയത്തെ അഭിമുഖീകരിച്ച നമ്മൾ മലയാളികളോട് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒരു പ്രളയത്തിൻ്റെ ഭീകരത കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. പണ്ട് മുത്തശ്ശി കഥകളിലൊക്കെ മഴവെള്ളപ്പാച്ചിലുകൾ ആന ഒഴുകി വരുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നാൽ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ലോറികൾ കണ്ടിട്ടുണ്ടോ? അതും ഒരെണ്ണം മാത്രമല്ല, ഒരുപക്ഷെ നിർത്തിയിട്ടിരിക്കുന്ന ലോറികളാവാം വെള്ളത്തിൽ ഒഴുകിപ്പോയത്. ആ വഴി പോയ മറ്റ് യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. നമ്പർ 3, ഷാർക്ക് അറ്റാക്ക്. ഈസ്റ്റേൺ കേപ്പിൽ ജെ ബേ ഓപ്പണിൽ ഫൈനൽ നടക്കുകയായിരുന്നു. 3 തവണ ചാമ്പ്യനായ മിക് ഫാനിങ്ങും മത്സരത്തിലുണ്ടായിരുന്നു. മത്സരം തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം അയാളുടെ സർഫ് ബോർഡിൽ എന്തോ വന്ന് തട്ടുന്ന പോലെ തോന്നി. അധികം വൈകാതെ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. വലിയൊരു ഷാർക്ക് വന്നയാളെ വിഴുങ്ങാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വളരെ അത്ഭുതകരമായി അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഷാർക്കിൻ്റെ ആക്രമണം ഉണ്ടായതിനാൽ അങ്ങനെ മത്സരം ഉപേക്ഷിച്ചു. 2015 നടന്ന ഈ സംഭവം കാണികളിൽ ആരോ ആണ് ഷൂട്ട് ചെയ്തത്. നമ്പർ 4, കേദാർനാഥ് പ്രളയം. ഹിമാലയൻ സുനാമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ പ്രളയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 7000-ത്തിലധികം ജീവനുകളാണ് ഈ പ്രളയം കവർന്നെടുത്തത്. അന്ന് വാർത്തകളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ശിവന്റെ വലിയൊരു സ്റ്റാച്യു ഓർക്കുന്നുണ്ടോ? ആർത്തുളച്ചു വന്ന പ്രളയജലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ശിവപ്രതിമയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. എന്നാൽ പ്രളയം സംഹാര താണ്ഡവമാടിയപ്പോൾ ശിവപ്രതിമയും ഒലിച്ചു പോയിരുന്നു. ആ പ്രദേശത്ത് നിന്ന് ആരോ പകർത്തിയ ഈ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. ഉത്തരാഖണ്ഡ് പ്രളയത്തിൻ്റെ അടയാളപ്പെടുത്തൽ എന്നോണം ആ ശിവന്റെ പ്രതിമ ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്പർ 5, ചൈനയിലെ സുനാമി 2011. 2011 ഏപ്രിൽ 5 ചൈനയിൽ സുനാമി ഉണ്ടായത്. സുനാമി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കടലിൽ അസാധാരണമായി എന്തോ കണ്ട് നോക്കി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് വലിയ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. ചില ആളുകൾ ഒളിച്ചു പോകുന്നതും കാണാൻ കഴിയും. ആളുകൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് ഈ ദൃശ്യം നോക്കിക്കാണുന്നത് എന്ന് വ്യക്തമാണ്. ഇതേ സമയത്ത് തന്നെയാണ് ജപ്പാനിലും സുനാമി ഉണ്ടായത്. നമ്പർ 6, മൗണ്ടൻ ലയൺ. കാഴ്ചയിൽ സിംഹത്തിന് സാമ്യമുള്ള ഒരുതരം പുലിയാണ് മൗണ്ടൻ ലയൺ. ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്യൂമ. അപകടകാരികളായ മൃഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. ഒറ്റയ്ക്ക് ഒരു മൗണ്ടൻ ലയണിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ എങ്ങനെയുണ്ടാകും? അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ എടുക്കുന്ന ആൾ തന്നെയാണ് ഈ പുലിയുടെ മുന്നിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. പേടിച്ചിട്ടാണോ എന്നറിയില്ല, വീഡിയോ നല്ലപോലെ ഷേക്ക് ആവുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് പുലിയുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? എല്ല് മാത്രമേ ബാക്കി കിട്ടൂ. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന പ്യൂമ അത്രയ്ക്ക് അപകടകാരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാതെ തിരിച്ചു പോകുന്നുമുണ്ട്. എന്തായാലും അയാളുടെ നല്ല സമയമായിരുന്നുവെന്ന് പറയാതെ വയ്യ. നമ്പർ 7, ഡെമോളിഷൻ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വാട്ടർ ടാങ്ക് നിലം പതിക്കുന്ന കാഴ്ചയാണ്. വാട്ടർ ടാങ്ക് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വാട്ടർ ടവർ എന്ന് പറയുന്നതാവും. ഏകദേശം 180 അടി ഉയരമുള്ള വാട്ടർ ടാങ്കാണിത്. കാലപ്പഴക്കം പോലെ പൊളിച്ച് മാറ്റുന്നതാണിത്. പതുക്കെ ചെരിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിലാണ് വാട്ടർ ടാങ്ക് നിലം പതിക്കുന്നത്. ഇത് കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതൊക്കെ എന്ത് എന്നാകും. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ കൊച്ചിയിലെ മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ച് നീക്കുന്നത് ലൈവായി കണ്ടവരാണ് നമ്മൾ. ഇന്ത്യയിലെ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡെമോളിഷനിൽ ഒന്നായിരുന്നു അത്. വലിയ ഫ്ളാറ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് നിലംപതിച്ചത്. നിങ്ങളിൽ പലരും അതിനെ നേരിട്ട് സാക്ഷികളുമായിട്ടുണ്ടാകും. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ പകർത്തിവെച്ച ഈ വീഡിയോകളിലൂടെയാകും ഇതിനെപ്പറ്റി അറിയാൻ പോകുന്നത്. നമ്പർ 8, ജപ്പാനിലെ സുനാമി 2011.
മനുഷ്യൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണല്ലോ സുനാമി. ഒരു പ്രദേശമാകെ ഇല്ലാതാകാൻ നിമിഷങ്ങൾ മാത്രം മതി. 2004 ഡിസംബറിൽ കേരളത്തിലുണ്ടായ സുനാമിയും നമ്മൾ മറന്നു കാണില്ല. ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് 2011 ജപ്പാനിലുണ്ടായ സുനാമിയുടെ കാഴ്ചകളാണ്. ആർത്തുലച്ചു വരുന്ന കടൽ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ? നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ വെള്ളത്തിൽ പേപ്പർ ബോട്ടുകൾ ഒഴുകിപ്പോകുന്ന പോലെയാണ് പോകുന്നത്. ബോട്ടുകളും മറ്റും തകർന്നത് കാണുമ്പോൾ അതിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് മനസ്സിലാകും. നിമിഷ നേരം കൊണ്ടാണ് ആ പ്രദേശമാകെ വെള്ളം കയറിയത്. നമ്പർ 9, വെട്ടുകിളി ആക്രമണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും വെട്ടുകിളി ആക്രമണമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. വലിയ കൂട്ടമായി എത്തുന്ന ഈ ജീവികൾ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ച കർഷകർക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അത്തരത്തിൽ കൂട്ടമായി എത്തി വഴിയരികിലും മറ്റും നിറഞ്ഞ വെട്ടുകിളികളെയാണ്. മെയ് മാസത്തിലാണ് ഇവ വ്യാപകമായി ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും എത്തിയത്. ഒരുപാട് പേർ ലോകാവസാനത്തിൻ്റെ പ്രതീകമായി വെട്ടുകിളിയെ കാണുന്നുണ്ട്. എന്തായാലും ലോക്ക്ഡൗൺ സമയത്ത് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഈ വെട്ടുകിളികൾ മൂലമുണ്ടായത്. രോഷമൂത്ത ചില കർഷകർ വെട്ടുകിളിയെ പിടിച്ച് ബിരിയാണി വെച്ചു എന്ന വാർത്തകളുണ്ടായിരുന്നു. നമ്പർ 10, കേരള ഫ്ലഡ് 2018. പ്രകൃതി സംഹാര താണ്ഡവുമാടിയ 2018 കേരളത്തിലെ പ്രളയം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രളയമാണ് കേരളത്തിലുണ്ടായത്. ചില പ്രദേശങ്ങൾ തന്നെ വെള്ളത്തിനടിയിലായി പോയി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രളയം ബാക്കി വെച്ചത്. വാർത്താമാധ്യമ സംവിധാനങ്ങളെല്ലാം തടസ്സപ്പെട്ടതുമൂലം പല പ്രദേശങ്ങളിലും ഭീകര ദൃശ്യങ്ങളെല്ലാം കെട്ടിടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി മനുഷ്യജീവനുകളാണ് 2018 പ്രളയം കവർന്നെടുത്തത്. ഡാമുകളും പുഴകളും കരകവിഞ്ഞൊഴുകി. നമ്മൾ ഇതുവരെ കാണാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ചെറുവഞ്ചികൾ മുതൽ ഹെലികോപ്റ്റർ വരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഒരുപക്ഷെ ഇനി വരുന്ന തലമുറ ഈ പ്രളയ കാഴ്ചകൾ കണ്ട് അമ്പരന്നേക്കാം. ഇതെല്ലാം അതിജീവിച്ച ജനതയാണ് നാം എന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്പർ 11, സിങ്ക് ഹോൾ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു അപകടമാണ്. ടെക്സാസിലെ ഒരു പെട്രോ കെമിക്കൽ കമ്പനി ഉണ്ടാക്കിയ ഒരു സിങ്ക് ഹോൾ പൊട്ടുകയും അതുമൂലം ഒരു നഗരത്തിലെ തന്നെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. അതിൽ നിന്ന് പുറത്തു വരുന്ന ക്രൂഡ് ഓയിൽ ഏകദേശം 26 ഏക്കറിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഇന്നും അതിന് വ്യാപനം തടയാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല പ്രദേശത്തിന് വളരെയധികം അപകട ഭീഷണിയാണ് ഉള്ളത്. ഈ സിങ്ക് ഹോൾ അവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ജൈവസമ്പത്ത് ആകെ നശിച്ചു. മനുഷ്യൻ്റെ അശ്രദ്ധ പ്രകൃതിയിൽ എത്രമാത്രം ആഹാരം ഏൽപ്പിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. 12, കരടിയും യുവതികളും. ഒരു കരടി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്താണ് ചെയ്യുക? ജീവൻ ഇങ്ങോട്ട് ഓടും അല്ലേ? ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3 യുവതികളുടെ അടുത്തേക്ക് വരുന്ന ഒരു വലിയ കരടി. അതിലൊരാളെ കാര്യമായി മണപ്പിച്ചു നോക്കുന്നുണ്ട്. സാധാരണ കരടി മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുക പതിമാണ്. എന്നാൽ കരടി ഒന്നും ചെയ്യാതെ തിരിച്ചു നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ സാഹചര്യത്തെ അതിജീവിച്ച യുവതികളുടെ മനസാന്നിധ്യമാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് നമ്മൾ കണ്ടതിൽ ഭൂരിഭാഗവും പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും ആയിരുന്നു. പലതും യാദൃച്ഛികമായാണ് ക്യാമറയിൽ പതിഞ്ഞത്. ഇവയിൽ പലതും മനുഷ്യനെ ഒരു പാഠമാണ്. പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് പ്രകൃതി തന്നെ പകരം ചോദിക്കുമെന്ന പാഠം. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you, bye-bye. See you. Take care.